ഹായ്, നമസ്കാരം. വോയിസ് ഓഫ് മനുവിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ, ഈ ചാനലിൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നൊക്കെ കൊടുക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള, ചാനലിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ നമ്മൾ ഒരു സീരീസ് വീഡിയോയിലാണ്, കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്ത ഒരു സീരീസാണ് ഓണസൽക്കാരത്തിലൂടെ ഒരു ഓണസമ്മാനം എന്നൊരു സീരീസ്. കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ഒരു സമ്മാനം കിട്ടുക എന്നുള്ളത്. അപ്പൊ ആ സന്തോഷം കിട്ടാൻ, അല്ലെ ആ സമ്മാനം കിട്ടാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഒന്നാമത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഞാൻ പറയുന്നില്ല, പറഞ്ഞു നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ ആ വീഡിയോ കണ്ടാൽ കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ, ഒന്ന് കണ്ടു നോക്കുക. കണ്ടില്ലെങ്കിൽ കണ്ടവർക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. വളരെ സിമ്പിളായിട്ട് ഓണത്തിനിടയിൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്ന കുറച്ച് ഐറ്റംസ് നമ്മൾ പരിചയപ്പെടുത്തി, അല്ലെങ്കിൽ അതിന്റെ ഐറ്റംസ് ഒക്കെ കാണിച്ച് അതിലൂടെ ഒരു ഓണസമ്മാനം കൂടെ തരാണ്. ഈ ഓണസമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ കോഴിക്കോട് ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള തോട്ടത്തിൽ സിൽക്സ് ആൻഡ് കോട്ടൺസ് ആണ്, അതായത് തോട്ടത്തിൽ ടെക്സ്റ്റൈൽസ് ആണ് ഈ ഒരു ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്, തോട്ടത്തിൽ പോയി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സമ്മാനമാണ് ഓണസമ്മാനമായിട്ട് വോയിസ് ഓഫ് മനുവിലൂടെ ഞാനും എന്റെ സഹധർമ്മിണിയും കൂടെ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോ ഇന്നത്തെ വീഡിയോ, അതായത് ഇന്നത്തെ നമ്മുടെ പാചക പരീക്ഷണം എന്ന് പറയുന്നത്, ഞാൻ തുടക്കത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണം റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് പലഹാരങ്ങളാണ്. പക്ഷെ ഇത് ആക്ച്വലി ഒരു പലഹാരത്തിൽ പെടുത്താൻ പറ്റുന്ന ഐറ്റം അല്ല. പക്ഷെ ഇത് ആലോചിച്ചപ്പോഴേ എനിക്ക് തോന്നുന്നു ഇത് ഓണത്തിന്റെ കൂടെ എന്തായാലും ഉണ്ടാവും. അതായത് ഓണ സദ്യയിലാണ് ഇത് നോർമലി ഉണ്ടാവുക. സദ്യയില്, അതും നമ്മുടെ വടക്കൻ കേരളത്തില് ചില കല്യാണങ്ങൾക്കൊക്കെ ഇപ്പൊ ഉണ്ട്, കല്യാണങ്ങൾക്ക് ഇപ്പൊ എന്തായാലും ഉണ്ട്. അതല്ലാതെ സദ്യകളിൽ ഇത് അത്ര അധികം ഉണ്ടാവാറില്ല. പക്ഷെ തെക്കൻ കേരളത്തിൽ ഇത് മസ്റ്റാണ്, ഈ ഒരു സാധനം മസ്റ്റാണ്. അങ്ങനെ ഒരു ഐറ്റം ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോ ഐറ്റം എന്താണെന്നും എങ്ങനെയാണ് അതിന്റെ പ്രിപ്പറേഷൻ എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അത് മാത്രമല്ല, നമ്മുടെ സൂചനകളുണ്ട്, അതായത് ഓണസൽക്കാരത്തിനിടെ ഒരു ഓണസമ്മാനം എന്ന ആ ഒരു കോമ്പറ്റീഷനിൽ എന്താണ് ഇന്നത്തെ സൂചന എന്ന് അറിയണമെങ്കിലും ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. അപ്പൊ നമ്മൾ മധുരപ്പച്ചടിക്ക് വേണ്ട സാധനങ്ങൾ ഇതാ റെഡിയാണ്. പൈനാപ്പിൾ എടുത്തു വെച്ചിട്ടുണ്ട്. പൈനാപ്പിൾ ഉപ്പ്, മുളകുപൊടി, മഞ്ഞപ്പൊടി ഇതൊക്കെ ചേർത്ത് കുക്കറിൽ ഒരു 4 വിസിൽ വേവിച്ച് എടുത്ത സംഭവമാണ് പൈനാപ്പിൾ. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ പഴവും ഇതൊക്കെ ചേർക്കുന്നവരുണ്ട്. പിന്നെ ഗ്രേപ്പ്, പച്ചമുന്തിരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കറുപ്പ് മുന്തിരിയും വേണമെങ്കിൽ എടുക്കാം, കുഴപ്പമില്ല. നമ്മളിപ്പോൾ പച്ചമുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് തന്നെ ശർക്കര, നമ്മളെടുത്തിരിക്കുന്നത് ഒരാണി ശർക്കരയാണ്, അതായത് ബെല്ലം കണ്ണൂരുകാർ പറയും. പിന്നെ അരപ്പിന് വേണ്ട സാധനങ്ങൾ, അരപ്പിന് സാധാരണ പച്ചടിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വേണം. തേങ്ങ, ജീരകം, പച്ചമുളക്, കടുക്, പിന്നെ കുറച്ച് തൈര്, ഇതെല്ലാം നോർമലി നമ്മൾ പച്ചടിക്ക് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ അരക്കുന്നത്. അപ്പം ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് അരക്കണം, അരച്ചു വെക്കണം. ഇത് എല്ലാ പച്ചടിക്കും എല്ലാവരും ഉപയോഗിക്കുന്നത് തന്നെയാണ്. പിന്നെ വേണ്ടത് ദാ തൈരാണ്, തൈര് നന്നായിട്ട് അടിച്ച തൈരാണ് വേണ്ടത്. അതാണ് ഈ പച്ചടിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇതിലും നമ്മൾ തന്നെ ഉപയോഗിക്കുന്നത്. പിന്നെ കറിവേപ്പില വേണം, ഇത് വറവിടാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില. പിന്നെ കടുക് വേണം, പിന്നെ വറ്റൽമുളക്. ഇത്ര ഐറ്റംസ് ആണ് വേണ്ടത്, സെറ്റാണ്. അപ്പൊ വീഡിയോന്റെ ഇടയിൽ ചെറിയൊരു ബ്രേക്ക് എടുത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഓണസൽക്കാരത്തിലൂടെ ഒരു ഓണസമ്മാനം എന്ന കോണ്ടസ്റ്റിന്റെ സൂചന, ഇന്നലെ നമ്മള് നമ്പർ പറഞ്ഞാണ് അല്ലെ, ഇന്ന് പറയുന്നത് ജില്ലകളാണ്. കേരളത്തിലെ 14 ജില്ലകളും പറയുന്നില്ല, 7 ജില്ലകൾ ഞാൻ പറയും. ഈ 7 ജില്ലകളിൽ ഏതെങ്കിലും ഒരു ജില്ലയാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് എനിക്ക് ദാ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ തരുന്ന ലിസ്റ്റ് ഇതാണ്: കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂര്. എടായിട്ട് തൃശ്ശൂര്, പാലക്കാട്, മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ്. ഈ 7 ജില്ലകളിൽ ഏതെങ്കിലും ഒരു ജില്ല നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് ഈ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ വീഡിയോ മാത്രം കണ്ടതുകൊണ്ട് കാര്യമില്ല, 6 വീഡിയോ അടങ്ങുന്ന ഒരു സീരീസ് ആണ് നമ്മുടെ ഓണസൽക്കാരത്തിലൂടെ ഒരു ഓണസമ്മാനം എന്നത്. എല്ലാ വീഡിയോയും കണ്ടാൽ മാത്രമേ നമുക്ക് ഈ സമ്മാനം കിട്ടുള്ളൂ, ഇതിന് അർഹത നേടുള്ളൂ. അതിന് ഉപരിയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ള കാര്യം ഉറപ്പു വരുത്തണം. വീണ്ടും വീഡിയോയിൽ പോവാം. അപ്പൊ ഇതാ നമ്മൾ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. മൺചട്ടിയിലേക്ക് നമ്മൾ ഉപ്പും മുളകും ഒക്കെ മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് വേവിച്ച 4 വിസിൽ വേവിച്ച പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ കച്ചട്ടി എടുക്കാവുന്നതാണ്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പില പൊട്ടിച്ചിട്ട് ചെറിയൊരു ഫ്ലെയിമിൽ നമ്മൾ ഈ കറിവേപ്പിലയും പൈനാപ്പിളും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഒന്നിങ്ങനെ ഇളക്കുക, നന്നായിട്ട് കറിവേപ്പിലയൊക്കെ ഇതിൽ പിടിക്കണം.
അങ്ങനെ കറിവേപ്പില പിടിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെടുത്ത അരപ്പ് ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ അരപ്പിൻ്റെ ആ ഒരു പച്ച ഇത് മാറാൻ വേണ്ടിയിട്ട് അരപ്പും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൈനാപ്പിളുമായിട്ട് നന്നായിട്ട് മിക്സാവണം. അതിന് വേണ്ടിയിട്ട് കുറച്ചതിലുള്ള വെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്ന് ഫുള്ള് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സാവണം ഇത്. ഇത് എത്രത്തോളം നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ മിക്സ് ചെയ്യാം. അതിങ്ങനെ തിളക്കട്ടെ. പിന്നെ നമ്മൾ മുന്തിരി ആഡ് ചെയ്യുക. നമ്മളെടുത്ത പച്ചമുന്തിരി, വേണമെങ്കിൽ പഴമൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ചിലർക്ക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ പഴവും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. മുന്തിരിയും അരപ്പും നേരത്തെ കറിവേപ്പിലയും എല്ലാം ചേർത്തിട്ട് ഫ്ലെയിമിൽ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് കുറച്ചതിനെ വിടുക, വെറുതെ വിടുക. തിളച്ചുകൊണ്ടിരിക്കുമ്പം അതിലേക്ക് നമ്മളെടുത്ത് വെച്ച ശർക്കര ആഡ് ചെയ്യുക. ശർക്കര അല്ലെങ്കിൽ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് വേണമെങ്കിൽ പഞ്ചസാരയും ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ എടുത്തിരിക്കുന്നത് ശർക്കരയാണ്. ശർക്കരയും നന്നായിട്ട് അതിന് പിടിക്കണം. നന്നായിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി പൊടിച്ചതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഒരു ഫുൾ ശർക്കര ഇടുകയാണെങ്കിൽ കുറച്ച് പാടാണ്, പൊടിച്ച് വെക്കുന്നതാണ് നല്ലത്. അപ്പം അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് കുറച്ചതിനെ തിളക്കാൻ വിടുക. തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച തൈര് ചേർക്കുക. തൈര് ചേർത്ത് അപ്പം തന്നെ നമ്മളിത് സിമ്മ് ചെയ്ത് തൈര് ചേർത്ത് അപ്പം തന്നെ ഇത് ഓഫ് ചെയ്യുക. കാരണം കൂടുതൽ നേരം തൈര് ചേർത്ത് തിളപ്പിക്കാൻ പാടില്ല. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. എന്നിട്ട് ഓഫ് ചെയ്ത് വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വറവാണ് ഇടേണ്ടത്. നേരത്തെ എടുത്ത് വെച്ച ഇതൊക്കെ വെച്ച് വറവിടുന്നു. എന്നിട്ട് ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യാണ്. ഇതിൻ്റെ എരിവും പുളിയും മധുരവും എല്ലാം ചേരണം. അയ്യവ സംഭവം. നന്നായിട്ട് മിക്സ് ചെയ്യുക എൻ്റെ പൈനാപ്പിളും മുന്തിരിയും വറവും അരപ്പും എല്ലാം കൂടെ. ഓൾമോസ്റ്റ് സെറ്റാണ്. അപ്പോൾ ഇതാ നമ്മുടെ മധുരപ്പച്ചടി റെഡി ആയിട്ട് എൻ്റെ കയ്യിലുണ്ട്. പൈനാപ്പിൾ ഉണ്ട്, ഗ്രേപ്പ് ഉണ്ട്, പിന്നെ നോർമലി നമ്മുടെ പച്ചടിക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട്. ആദ്യമായിട്ടായിരിക്കും ഒരാൾ ഈ മധുരപ്പച്ചടി ഇതുപോലെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടാവുക. ഇതുപോലെ എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ സദ്യയിൽ ബാക്കി ഡിഷസിൻ്റെ ഒക്കെ കൂടെയാണ് ഇത് കഴിക്കുക. നമ്മൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വൈകുന്നേരത്തെ ചായയുടെ കൂടെ അല്ലെങ്കിൽ രാവിലത്തെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന കുറച്ച് വിഭവങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സീരീസിലൂടെ കൊണ്ടുവരുന്നത്. ഇത് ചായയുടെ കൂടെ കഴിക്കുന്നില്ല, ഇത് സദ്യയുടെ കൂടെ കഴിക്കുന്നതാണ്. പക്ഷേ ഓണത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയതുകൊണ്ടാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തത്. പിന്നെ നമ്മുടെ വടക്കൻ കേരളത്തിൽ മലബാർ ഏരിയയിൽ ഇത് അത്ര അങ്ങോട്ട് സദ്യയുടെ ഓണസദ്യയുടെ കൂടെ ഉണ്ടാവില്ല. ഇപ്പൊ കുറച്ച് വരുന്നുണ്ട്, പണ്ടൊന്നും ഉണ്ടാവാറുണ്ടായിരുന്നില്ല. പണ്ട് തെക്കൻ കേരളത്തിൽ മാത്രം ഉണ്ടായിരുന്ന കഴിക്കാണിത്. സദ്യകളിൽ ഇപ്പം ഇപ്പൊ എന്നല്ല കുറെ മുന്നേ നമ്മുടെ നാട്ടിലുണ്ട്. പറഞ്ഞു വന്നിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യണല്ലോ അല്ലെ. എന്റെ ഒരു ഫേവറേറ്റ് ആയിട്ട് ഞാനിത് സദ്യക്കൊക്കെ പോയാല് ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ഫ്രണ്ട് ദിബിയ തൃശ്ശൂരുകാരിയാണ്. ദിബിയുടെ കല്യാണത്തിന് തൃശ്ശൂര് പോയപ്പോഴും ഇത് രണ്ടും മൂന്നും നാലും തവണ ഞാൻ മാത്രമല്ല ദാ വിളും വാങ്ങിച്ചിട്ടുണ്ട് കഴിക്കുന്നത്. കാരണം നമ്മളൊരു ഫേവറേറ്റ് ആയിട്ടാണ്. അതിന്റെ പുളിയും മധുരവും എരിവും എല്ലാം കൂടിയുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കുന്നവരായിരിക്കും, ഇനി അഥവാ ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് കൂടെ പറയണം. കമന്റായിട്ട് വീഡിയോന് താഴെയായിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ മറന്നുകൊണ്ട നമ്മുടെ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓണ സൽക്കാരത്തിലൂടെ ഒരു ഓണ സമ്മാനമാണ്. ആ സമ്മാനം കിട്ടണമെങ്കിൽ നമ്മളിടുന്ന ഈ സീരീസിന്റെ 6 വീഡിയോസ് മുഴുവനായിട്ട് കാണണം. അതിന്റെ സൂചനകൾ കൃത്യമായിട്ട് സൂചനകൾ എന്താണോ പറഞ്ഞത് അതായിരിക്കണം വാട്സപ്പ് നമ്പറിലേക്ക് അയക്കേണ്ടത്. അപ്പൊ ഇനി അടുത്തൊരു വിഭവമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക.